ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ദുഖ്റാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി നേരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിരുന്ന ശ്രീ ഒ എൻ വി കുറുപ്പ് 2008 കുറിച്ചു വെച്ച ഉപ്പ് എന്ന കവിതയിലെ ചില വരികൾ ഓർക്കുകയാണ്. പ്ലാവില കൂട്ടിയ കുമ്പിളിൽ തുമ്പപ്പൂ പോലെ വെളുത്ത ഉപ്പ് തരിയെടുത്ത് ആവി പറക്കുന്ന കഞ്ഞിയിൽ അല്പാൽപ്പം വിതറിക്കൊണ്ട് ഒരു മുത്തശ്ശി കൊച്ചുമകനോട് പറയുന്ന വാക്കുകളാണ്. ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ, കഞ്ഞിയിൽ ഉപ്പുതരി വീണ് അലിഞ്ഞ് മറഞ്ഞു പോവും മട്ടിലെന്നുണ്ണി, നെന്മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോവും, എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകാൻ. പ്രിയമുള്ളവരെ, ഭാരതമണ്ണിൽ സുവിശേഷമറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1852 കേരളത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന വാക്കുകളാണിത്. കാരണം മാർത്തോമാ ശ്ലീഹ പകർന്നു തന്ന വിശ്വാസ പാരമ്പര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഉപ്പായി നിലകൊള്ളുകയാണ്. നമ്മുടെ സിരകളിൽ ഒരു ഒഴുകുന്ന രക്തത്തിൽ ഈ പൈതൃകം ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികരും നമ്മളും. ഈ പൈതൃകം നെഞ്ചിലേറ്റി അഭിമാനപൂർവം അത് വരും തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളത് നമ്മുടെയൊക്കെ ദൗത്യമാണ്. നമുക്കത് മറക്കാതിരിക്കാം. ദുഖ്റാന എന്നാൽ ഓർമ്മ എന്നാണല്ലോ അർത്ഥം. ദുഖ്റാന ഓർമ്മ തിരുനാളാണ്. എന്നാൽ അത് ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് എന്ന് നമുക്ക് ഓർക്കാം. എന്താണ് ഈ ദുഖ്റാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? റോമാക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കും, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. 14-15 വാക്യങ്ങൾ പറയുന്നത്, 10:14-15 വാക്യങ്ങൾ, വിശ്വസിക്കാത്ത ഒരുവനെ എങ്ങനെ അവർ വിളിച്ചപേക്ഷിക്കും? കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഐക്യപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യരെല്ലാവരും എന്ന് നമുക്ക് ഓർക്കാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനമായി കൊടുക്കുന്ന കൽപ്പന അതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ കൽപ്പന ശിരസാവഹിച്ച ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി. പന്തക്കുസ്ത ദിവസമാണ് അവർക്കതിന് ശക്തി കിട്ടിയത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഭാരതമണ്ണിലേക്ക് കടന്നു വന്ന തോമാസ് ശ്ലീഹായുടെ ധൈര്യത്തെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് മരിക്കാൻ സാധ്യതയുണ്ട്, കർത്താവിനെ പിടിച്ച് യഹൂദർ കൊല്ലാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം എന്ന് പറയുന്ന തോമസ് ശ്ലീഹ. അതുപോലെ ശ്ലീഹന്മാർ പറയുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, തങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതും തോമസ് ശ്ലീഹ തന്നെയാണ്. കർത്താവിൻ്റെ തിരുവിലാവിൽ തൊട്ടപ്പോൾ തോമസിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ഗദ്ഗദം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മാർ വലാഹ എന്ന് സുറിയാനിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്, നമ്മുടെ വിശ്വാസ പ്രഘോഷണമാണ്. ഈ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഓർക്കുക. ഒന്നാമതായി, യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി അംഗീകരിച്ച് ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറയുന്നവരുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കണം. അതാണ് ദുഃഖറാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷത്തിൻ്റെ അന്തസത്ത സ്നേഹവും കാരുണ്യവുമാണെന്ന് നമുക്കറിയാം. ഈ സ്നേഹവും കാരുണ്യവും പങ്കുവെച്ച് കൊടുക്കുക, നമ്മുടെ ജീവിതം അതാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ മരണ സംസ്കാരം വളർന്നു വരുന്നത് നമ്മൾ കാണുന്നു. അവിടെ സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നവരാകുക. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹത്തിൽ വളരട്ടെ. നമ്മുടെ അയൽവക്കങ്ങൾ സ്നേഹത്തിൻ്റെ ഇടങ്ങളായി മാറട്ടെ.
നമ്മൾ എന്തായിരുന്നാലും എന്ത് ജോലി ചെയ്താലും സുവിശേഷ മൂല്യങ്ങൾ അതിലൂടെയെല്ലാം പ്രതിഫലിക്കട്ടെ. നീ ഒരു കൃഷിക്കാരനാണെങ്കിൽ നല്ലൊരു കൃഷിക്കാരനാകുക. നീ വിളയിച്ചെടുക്കുന്ന ഫലങ്ങൾ ഒത്തിരിയേറെ പേർക്ക് അനുഗ്രഹമായി മാറണം. നീ ഒരു അധ്യാപകനാണെങ്കിൽ നല്ലൊരു അധ്യാപകനായിരിക്കുക. നല്ലൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിരിക്കുക. നല്ലൊരു നേഴ്സായിരിക്കുക. നല്ലൊരു പിതാവോ മാതാവോ ആയിരിക്കുക. പ്രിയമുള്ളവരെ, സുവിശേഷം ജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഉപ്പായിട്ട് മാറുവാനുള്ള നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് ഓർക്കാം. അതിന് മാർത്തോമസ്ലീഹ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സ്വീകരിച്ച വിശ്വാസ പാരമ്പര്യങ്ങൾ അതിന് നമുക്ക് പ്രചോദനമാകട്ടെ. ഈ ദുഃഖാന തിരുനാൾ കർത്താവ് നമുക്ക് നൽകുന്ന കൃപ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.